പഴമയുടെയും സംസ്കൃതിയുടെയും വിളനിലമായ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്ക് സമീപമുള്ള നടയറയിൽ സ്ഥിതി ചെയ്യുന്ന ചിരപുരാതനമായ ക്ഷേത്രമാണ് മഠത്തിൽ വിളാകം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം. മുട്ടപ്പലം എന്നാണ് ഈ ദേശം അറിയപ്പെടുന്നത്. ദാരിക നിഗ്രഹത്തിന് ശേഷമുള്ള രൗദ്രഭാവത്തിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത്. മുട്ടപ്പലം എന്ന പേര് വന്നത് മുട്ടെന്ന അമ്പലം നിലനിന്നിരുന്ന സ്ഥലം എന്നിൽ നിന്നാണ് അത് ലോപിച്ച് ലോപിച്ച് മുട്ടപ്പലം എന്ന പേര് വന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഈ ദേശം മുഴുവൻ അറിയപ്പെട്ടിരുന്നത്. നിലവിൽ നമ്മുടെ ക്ഷേത്രത്തിലെ തന്ത്രി എഴുന്തോലിൽ മഠത്തിൽ ബ്രഹ്മശ്രീ ജയകൃഷ്ണൻ പട്ടിത്തിരുപ്പ അവരുടെയാണ്. കാലാകാലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിയാണ് ക്ഷേത്രത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നത്. നമ്മുടെ നാട്ടിൻ്റെ തന്നെ ഐശ്വര്യമായിട്ട് നിലകൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് വർക്കല മുട്ടപ്പലം മഠത്തിലുള്ള ശ്രീപാദക്ഷേത്രം. ദേവിക്കൊപ്പം മഹാദേവൻ, ഗണപതി, യക്ഷിയമ്മ, ബ്രഹ്മരക്ഷസ്, നാഗർ, മാടൻ തുടങ്ങിയ ഉപദേവതകളും ഇവിടെ ചൈതന്യത്തോടെ വസിക്കുന്നു. ഈ നാടിൻ്റെ സർവ ഐശ്വര്യങ്ങൾക്കും നിദാനമായ ശക്തി സ്രോതസ്സാണ് മഠത്തിൽ വിളാകത്തമ്മ. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവതിയുടെ തിരുസന്നിധിയിൽ ദിവസേന നിരവധി ആളുകളാണ് എത്തുന്നത്. ഇന്നാട്ടിലുള്ള ഓരോരുത്തർക്കും പറയാനുണ്ടാകും അമ്മയുമായുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിൻ്റെ കഥകൾ. അമ്മയുടെ ഈ ഇത്രയും വലിയ ഒരു ക്ഷേത്ര സന്നിധി ആകുമെന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ, അന്ന് എൻ്റെ കുട്ടിക്കാലമാണ്, കുട്ടിക്കാലത്ത് ഞാൻ വരുമ്പോൾ എനിക്കത് മനസ്സിലായിരുന്നില്ല. കാരണം അന്ന് ഇവിടെ ഈ ഒരു ഉത്സവം നടത്തുന്നതിന് വേണ്ടി നമ്മൾ 2 രൂപ പിരിവിന് പോലും കിലോമീറ്ററുകൾ നടന്നു പോയിട്ടുണ്ട്. നമ്മളെ മുതിർന്ന ആൾക്കാരെ കൂടെ, അവരെ കൂടെ നമ്മൾ ഈ 2 രൂപ 1 രൂപയ്ക്ക് വേണ്ടി പോയി പിരിച്ച് കൊണ്ടുവന്നാണ് നമ്മളിവിടെ ഉത്സവം നടത്തുന്നത്. പൊന്നമ്മച്ചിയുടെ ഈ അമ്പലം അത്രയും ഭക്തിസാന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊന്നമ്മച്ചിയുടെ ഈ ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൻ്റെ ചുറ്റുപാടിൽ, ഈ ചുറ്റുപാടുമുള്ള വീടുകൾ തന്നെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഇന്ന് സന്തോഷവാനാണ്. കാലങ്ങളായുള്ള ഒത്തൊരുമയുടെയും സംഘാടനത്തിൻ്റെയും മികച്ച മാതൃകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി. നാട്ടുകാരുടെയും അമ്മയുടെ ഭക്തരുടെയും കൂട്ടായുള്ള സഹകരണത്താൽ നാൾക്കുനാൾ വികസനത്തിൻ്റെ പാതയിലാണ് ഈ ദേവസ്ഥാനം. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 6 കൊല്ലം കൊണ്ട് കമ്മിറ്റിയിൽ ഭരണസമിതി അംഗമായിട്ട് 5 കൊല്ലമായി പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു ദേവിയുടെ മുന്നിൽ ഒരു 10 സെൻറ് വസ്തു വാങ്ങിക്കുക എന്നുള്ളത്. അത് എന്തായാലും നിറവേറ്റാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമാണ്. 10 സെൻറ് വസ്തു വാങ്ങിക്കുകയും അതിൻ്റെ കോമ്പൗണ്ട് വളക്കെട്ട് തിരിക്കുകയും ചെയ്തു. ഇനി നമുക്കുള്ള ആഗ്രഹമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കൊടിമരവും ആനക്കൊട്ടിലും സ്ഥാപിച്ച് ഗോപുരവും സ്ഥാപിക്കുക ക്ഷേത്രത്തിൻ്റെ. അതിനുശേഷമുള്ള പിന്നെയുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോരോ പ്രവർത്തനങ്ങൾ, എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ അമ്മയുടെ തിരുമുന്നിൽ നടത്തണം എന്നൊരു ആഗ്രഹമാണ് എൻ്റെ മനസ്സ്. മഠത്തിൽവിളാകം ക്ഷേത്രമായിട്ട് നമുക്ക് കൊച്ചുമാനും ഇവിടെയുള്ള ബന്ധമാണ്. അതിൽ ഇപ്പോൾ 2 വർഷക്കാലമായിട്ട് ഇവിടെ സെക്രട്ടറിയായി തുടരാൻ കഴിഞ്ഞത് അമ്മയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. ഈ 2 വർഷ കാലയളവിനുള്ളിൽ നമുക്കിവിടെ അമ്മയ്ക്ക് തിരുമുന്നിൽ 10 സെൻറ് വസ്തു അത് ചുറ്റുമതിൽ കെട്ടി എടുക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. അമ്മയുടെ ഒരു അനുഗ്രഹമാണ് മഠത്തിൽവിളാകം ശ്രീ ഭഗവതി ക്ഷേത്രം. അമ്മയുടെ അനുഗ്രഹം മാത്രമാണ് നമ്മുടെ ജീവിതം. ഓരോ ക്ഷേത്ര നടകളും
ഭക്തന്റെ നല്ല യാത്രകളുടെ തുടക്കമാണ്. ഇവിടെ ഈ നാടിന്റെ കാവലായി തന്റെ മക്കൾക്കൊപ്പം സർവം ചൈതന്യം ചൊരിയുകയാണ് മഠത്തിൽ വിളാകത്തമ്മ.